വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പഴയ ഒരു ജീൻസ് ഉണ്ട്. ഈ ജീൻസിനകത്ത് നിന്ന് നമ്മള് ബാഗ് ഉണ്ടാക്കി എടുക്കാൻ പോവാണ്. ബാഗ് ഉണ്ടാക്കാൻ പോകുന്നതിന്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് ബാഗ് ഉണ്ടാക്കാനുള്ള ജീൻസ്. ഞാൻ ഈ ജീൻസ് കൊണ്ട് രണ്ട് ബാഗ് ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. ഒന്ന് മോൾ ഭാഗത്തൊന്നും, അതുപോലെ വലിയ ജീൻസ് ആണല്ലോ, അതുകൊണ്ട് താഴ് ഭാഗത്തൊന്നും ഒരു ബാഗ് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളെപ്പോഴും ഈ ഭാഗം വെക്കുമ്പോൾ ബെൽറ്റിന്റെ ഭാഗം ഉണ്ടല്ലോ, ബെൽറ്റിന്റെ ഭാഗം ഫ്രണ്ടും ബാക്കും കറക്റ്റ് ആയിട്ട് വെക്കണം. കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാഗിന്റെ ബെൽറ്റിന്റെ ഭാഗം ഇതാണ്, അത് കറക്റ്റ് ആവത്തില്ല. നമുക്ക് ഒന്നുകിൽ ഇത് വെട്ടാനായിട്ട് ഈ തുണി ഈ ജീൻസിനെ രണ്ടായിട്ട് മടക്കിയിടാം. ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നേരെ വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഇങ്ങനെ മടക്കിയിടുവാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം, ഈ ഭാഗം ഈ മേൽഭാഗം കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം നിങ്ങൾ മടക്കാനായിട്ട്. ഇനി തൂങ്ങി വരും കേട്ടോ, അത് കറക്റ്റായിട്ട് പിടിച്ചു വെച്ചിട്ട് വേണം നിങ്ങൾ മടക്കിയിടാൻ, അല്ലെങ്കിൽ നിങ്ങൾ നേരെ തന്നെ വെച്ചിട്ട് മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്താണ്. അപ്പൊ ഞാൻ ജീൻസ് രണ്ട് കാലും ഒരു കാലും മറ്റേ കാലിന് മുകളിലായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തോ ഒരു ഇറക്കം വേണം, അതാണ് നമ്മൾ എടുക്കുന്നത്. ഇത് നമ്മൾ വിട്ടാട്ടോ. അപ്പൊ ഞാനിതിന്റെ ലെങ്തായിട്ട് എടുക്കുന്നത്, നമുക്ക് ഈ ഭാഗത്തു നിന്ന് ഒരു കുറച്ച് കാലത്തേക്ക് ആയിട്ടെടുക്കാം, ഒരു 16 ഇഞ്ച് ലെങ്ത് ഞാൻ എടുക്കുന്നുണ്ട്. 16, അതുപോലെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം 16. നമ്മൾ താഴത്തേക്ക് 16 ഇഞ്ച്, അത് ഓരോരുത്തരുടെ കംഫർട്ട് അനുസരിച്ചാട്ടോ. ഞാൻ ഇതിന് 16 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. 16 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. ബാക്കിയുള്ള പാർട്ട് മടക്കി മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ ബാഗായിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ട സാധനം. അപ്പൊ ഇവിടെ ഇത്രയും വീതി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ലെങ്ത് എടുത്തത് കേട്ടോ. ഇവിടെ വീതി കുറവാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ലെങ്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പാന്റിന്റെ അടിഭാഗം ഉണ്ടല്ലോ, ഈ യോജിച്ചിരിക്കുന്ന ഭാഗം, ആ യോജിച്ചിരിക്കുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് മുകളിലത്തെ പീസും താഴത്തെ പീസും നമുക്ക് രണ്ടാക്കി എടുക്കണം. അപ്പൊ നമുക്ക് കത്തി വെച്ചിട്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് പീസ് മാറ്റണം, ഇവിടെയും ഒന്ന് സ്ക്വയറായിട്ട് പീസ് കട്ട് ചെയ്ത് മാറ്റണം. അപ്പം നമ്മൾ ആദ്യം ബെൽറ്റ് എത്ര കറക്റ്റായിട്ട് വെച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഈ താഴെ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഈ രണ്ട് പീസും ഇങ്ങനെ രണ്ടായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് കറക്റ്റായിട്ട് ഒന്നുകൂടി വെട്ടിയെടുക്കണം. അതായത് മോൾ ഭാഗവും താഴ്ഭാഗത്തിൻ്റെ അളവ് കറക്റ്റാവാൻ വേണ്ടിയിട്ടാണ് ഇല്ല ഈ വെട്ടിയേക്കുന്നത്. നമ്മൾ വളഞ്ഞു പോയിട്ടുണ്ട്, അതായത് ജീൻസിൻ്റെ പാർട്ട് ഫ്രണ്ടിലത്തെ ഭാഗം ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിങ്ങനെ വന്നു, ഇതിങ്ങനെ വന്നു. ജീൻസിൻ്റെ ഭാഗം നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടേക്കണേ, ജീൻസിൻ്റെ ഫ്രണ്ടിലത്തെ ഭാഗം നമ്മുടെ സൈഡിൽ വന്നു. സൈഡിൽ വന്നിട്ട് നമ്മളിങ്ങനെ മടക്കി ഇടണം. ഇത് നമുക്ക് ഈ സൈഡും ഈ സൈഡും കറക്റ്റ് ആവണം. താഴത്തെ ഈ ഭാഗവും നമുക്ക് കർവല്ലാതെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്നുകൂടി മടക്കാം. ഇതൊന്നുകൂടി മടക്കി. ഇപ്പം നമ്മുടെ അടിഭാഗം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ കറക്റ്റ് അല്ല, സ്ട്രൈറ്റ് ആയ ജീൻസൊക്കെ ആണെങ്കിൽ നല്ല കറക്റ്റ് ആയിട്ട് വരും കേട്ടോ. ഈ ജീൻസ് അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ അടിഭാഗം സ്ട്രെയിറ്റ് ആക്കാം. ഇപ്പം നമ്മുടെ താഴ്ഭാഗം നമ്മൾ കട്ട് ചെയ്തു. ഇനി നമ്മുടെ ഈ മേൽഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗവും ഈ താഴത്തെ ഭാഗവും ഉണ്ടല്ലോ, ഇത് നമുക്കൊന്ന് ഒരേ ഷേപ്പിനകത്ത് കട്ട് ചെയ്തെടുക്കാം. ഇതായിരുന്നു നമ്മുടെ ജീൻസ്. ജീൻസിൻ്റെ നടുഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. നടുഭാഗം കട്ട് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഓൾട്ടറേഷൻസ് ഉണ്ടായി. ഈ ഭാഗം കയറി ഇറങ്ങി വന്നു, ഈ ഭാഗം കയറി ഇറങ്ങി വന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ചെയ്ത പരിപാടി ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ കട്ട് ചെയ്തു, പിന്നെ ഈ സൈഡ് മാത്രം, ഈ കോർണർ മാത്രം കട്ട് ചെയ്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഈ ഭാഗം സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ നടുഭാഗം ഉണ്ടല്ലോ, നടുഭാഗം ഒരു സൈഡിലേക്ക് ഇട്ടു. ഒരു സൈഡിലേക്ക് ഇട്ടപ്പം നമ്മുടെ അടി സ്ട്രെയിറ്റ് അല്ലായിരുന്നു, അതുപോലെ ഈ രണ്ട് സൈഡും ഒരുപോലെ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്തു, ഒന്നുകൂടി മടക്കി. ഒന്നുകൂടി മടക്കിയിട്ട് നമ്മൾ അടി സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തു, അതുപോലെ ഈ രണ്ട് സൈഡും നമ്മളും ഒരുപോലെ കട്ട് ചെയ്തു. അപ്പോൾ നമ്മളിതുപോലെ വെച്ചു, ഇവിടെ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ രണ്ട് സൈഡ് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കോർണറിൽ ഒന്ന് വരച്ച് കൊടുക്കണം. ജസ്റ്റ് ചുമ്മാ വരച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്കൊന്ന് മെഷർ ചെയ്യണമെങ്കിൽ മെഷർ ചെയ്യാം. ഒരു 2 ഇഞ്ച് എടുക്കാം, 2 ഇഞ്ച് അങ്ങോട്ടും, ഒരു 2.5 ഇഞ്ച്.
കട്ട് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. രണ്ട് സൈഡിൽ നിന്നും ഈ രണ്ട് സൈഡിൽ നിന്നും ഞാനിത് കട്ട് ചെയ്തെടുത്തു. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് തയ്ച്ചെടുക്കണം. തയ്ക്കാനായിട്ട് നമുക്കത് മറിച്ചിടണം, അതിൽ മറിച്ചിടുക. മറിച്ചിടുമ്പോൾ നമ്മുടെ ബെൽറ്റ് ഭാഗത്തിൻ്റെ ഈ ഹുക്കിൻ്റെ ഭാഗം ഇങ്ങനെ തന്നെ വരും. ഇങ്ങനെയാണ് സാധനം ഇരിക്കുന്നത്. മറിച്ചിടുമ്പോൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ എടുക്കണം. കോർണർ കട്ട് ചെയ്ത വാട്ടർ നമുക്ക് നടുക്കുക തന്നെ. ഇനി നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കണം, ഇവിടെ അടിച്ചു കൊടുക്കണം. ഇതടിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മുടെ കോർണറിൽ കട്ട് ചെയ്ത ഭാഗം നമ്മൾ നടുക്കോട്ട് വെച്ചു. എന്നിട്ട് നമ്മുടെ രണ്ട് സൈഡ് ഉണ്ടല്ലോ, ഈ രണ്ട് സൈഡ് നമ്മളിങ്ങനെ ചേർത്തടിച്ചു. ചേർത്തടിച്ചപ്പം കണ്ടില്ലേ ഇതായി. ഇനി അത് ഈ ചേർത്തടിച്ച ഭാഗം നമുക്ക് മിഡിലായിട്ട് കൊണ്ടുവരണം. ചേർത്തടിച്ച ഭാഗം മിഡിലായിട്ട് കൊണ്ടുവരുമ്പം ഈ താഴത്തെ രണ്ട് പാർട്ടും കൂടെ ഇതാ ഇങ്ങനെ വരും. ഇത് കണ്ടില്ലേ, ഈ പാട്ട് നമുക്കിങ്ങനെ കൂട്ടിയടിക്കണം. അപ്പോൾ ഇതിൻ്റെ അടിയിലത്തെ പാട്ടുണ്ടല്ലോ, ഇതിൻ്റെ അടിയിലത്തെ പാട്ട് ഞാൻ കൂട്ടിയടിച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡ് അടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്ക്വയർ പോലെ എല്ലാട്ടും അടിക്കേണ്ടത് ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വേണം അടിക്കാനായിട്ട്. ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഇതുണ്ട്, ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് ഇങ്ങനെ വരുത്തണം. ഇങ്ങനെ വരുത്തിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കണം. അതുപോലെ ഇതും അതുപോലെ തന്നെ സ്ക്വയർ ആയിട്ടല്ല അടിക്കേണ്ടത്, നമുക്കിങ്ങനെ വിടുത്തിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ, ഇങ്ങനെ പിടിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അടിക്കണമെന്ന് പറഞ്ഞു. സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു. അതുപോലെ ഈ പാട്ടും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇപ്പോൾ നമ്മുടെ ബായ് ഇനി നമുക്കിത് മറിച്ചിടാം. നമ്മൾ അടിക്കുന്നതെല്ലാം മറിച്ചിട്ടിട്ടാണ് അടിക്കുന്നത്, നല്ല ഭാഗത്തല്ലാട്ട് അടിക്കുന്നത്. നമ്മൾ ആ കോർണറിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അടിക്കുന്നത് നമുക്ക് ഇങ്ങനെ ഈ ബാഗിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ വീതി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മുടെ ബാഗ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ബാഗിന് സ്ട്രാപ്പ് കൊടുക്കണം. ബാഗിന് സ്ട്രാപ്പ് കൊടുക്കുന്ന സാധാരണ രീതിയിൽ നമ്മൾ ബാക്കി വരുന്ന പീസ് ഉണ്ടല്ലോ, ആ ബാക്കി വരുന്ന പീസിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്യും. അതിനകത്ത് കട്ട് ചെയ്തിട്ട് ആ പീസ് എടുത്തിട്ടാണ് നമ്മൾ സ്ട്രാപ്പിന് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മോൾ ഭാഗം കൊണ്ട് ഒരു ബാഗ് തയ്ച്ചു. ഈ താഴ്ഭാഗം കൊണ്ടും ഒരു ബാഗ് തയ്ക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഞാൻ താഴ്ഭാഗത്തിനുള്ള ക്ലോത്ത് വെട്ടിയെടുത്തിട്ട് വേണം സ്ട്രാപ്പിനുള്ള തുണി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബാഗ് തുന്നി കഴിഞ്ഞിട്ട് അതിന് സ്ട്രാപ്പ് എടുക്കാനുള്ള തുണി ഞാൻ പറഞ്ഞായിരുന്നു. വേറൊരു ബാഗ് തയ്ക്കുന്നുണ്ട് അതിൻ്റെ താഴ്ഭാഗം കൊണ്ടുവന്ന് അതിനെടുക്കുക കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ആ ബാഗ് തുന്നി എടുത്തു. ഇതല്ലേ, ഇതാണ് നമ്മൾ ജീൻസിൻ്റെ താഴത്തെ ഭാഗം കൊണ്ട് തയ്ച്ചെടുത്തേക്കണ ബാഗ്. ഇത് നമ്മൾ മുകളിലത്തെ ഭാഗം കൊണ്ട് തയ്ച്ചെടുത്തേക്കണ ബാഗായിരുന്നു. ഇത് നടുക്കത്തെ പീസും കൊണ്ട്, നടുക്കത്തെ പീസ് ഇത്രയും ബാക്കിയുണ്ട്. ഇത് കൂടി രണ്ട് പീസ് ഉണ്ടായിരുന്നു. ഒരു പീസിൽ നിന്നാണ് ഞാൻ മറ്റേ ബാഗിനുള്ള സ്ട്രാപ്പ് എടുത്തത്. ഇനി ഒരു പീസും കൂടി ഉണ്ട്. അപ്പം നമുക്ക് ഈ പീസും കൊണ്ട് ഇതിനുള്ള സ്ട്രാപ്പ് എടുക്കാം. നമുക്ക് ആദ്യം ഇത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഒരു സ്ട്രാപ്പിനുള്ളത് നോക്കാം. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ 15 ഇഞ്ചേ ഉള്ളൂ. നമുക്ക് 15 ഇഞ്ച് പോലെ ഒരു 25 ഇഞ്ചെങ്കിലും വേണം. നമുക്ക് കൈ പിടിക്കുന്നതല്ല കേട്ടോ സ്ട്രാപ്പ്, ഇത് തോളയിൽ ഷോൾഡർ തൂക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് 25 ഇഞ്ച് വേണ്ടി വരും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് രണ്ടായിട്ട് മുറിച്ചിട്ട് ഈ രണ്ട് പീസുകൾ കൂട്ടി യോജിപ്പിക്കാം. ഒരു സ്ട്രാപ്പ് അതുപോലെ ഇതും ഇതുപോലെ തന്നെ നമുക്ക് രണ്ടായിട്ട് മുറിച്ചിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കാം. കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിത് മടക്കി അടിക്കണം. മടക്കി അടിച്ചതിന് ശേഷം നമുക്കിത് മറിച്ചിടണം. അങ്ങനെയാണ് നമ്മൾ സ്ട്രാപ്പ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യാം. രണ്ടായിട്ട് കട്ട് ചെയ്തു. ഇത് നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ നമുക്കത് സ്ട്രാപ്പിന് ഇത്രയും ലെങ്ത് കിട്ടും. അതിനുശേഷം ഇത് നമുക്ക് ഇങ്ങനെ മറിച്ചിട്ടിട്ട് അടിക്കണം. അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാൻ ആ പീസ് രണ്ടും കൂടെ കൂട്ടിയടിച്ചു തന്നില്ലേ, കൂട്ടിയടിച്ചിട്ട് ഞാൻ രണ്ടായിട്ട് അകഭാഗത്തേക്ക് നല്ല ഭാഗം വെച്ചിട്ടിങ്ങനെ ഇതിൽ സ്റ്റിച്ച് ചെയ്തു. ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇനി നമുക്കിത് മറിച്ചിട്ടെടുക്കണം. നമുക്ക് അകത്തേക്ക് കയറ്റിയിട്ട് ഉള്ളിലേക്ക് വരയ്ക്കാം. ഇപ്പോൾ സൈഡ് ഭാഗത്ത് കുറച്ച് തുണി കൂടുതലുണ്ട്, നമുക്ക് കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ അകത്തേക്ക് കയറാൻ പാടായിരിക്കും. ആദ്യത്തെ പാട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമായിട്ട് കയറ്റാനായിട്ട് ആദ്യം കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ബാഗ് പിടിപ്പിക്കാനുള്ള സ്ട്രാപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സൈഡിൽ കൂടെ അടിച്ചിട്ട് അത് മറിച്ചിട്ടെടുത്തു. ഇപ്പോൾ നമുക്ക് രണ്ട് സ്ട്രാപ്പ് കിട്ടി. ഇനി നമുക്കത് ബാഗിലേക്ക് പിടിപ്പിക്കാം.
നമ്മൾ ഷോൾഡറിൽ തൂക്കുന്നതായതുകൊണ്ട് സ്ട്രാപ്പിന് ഇച്ചിരി നീളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കണം, രണ്ട് സൈഡിൽ അടിക്കണം. അതുപോലെ അടുത്തത് ഇതിൻ്റെ മേൽഭാഗത്തില്ലേ, ഈ മേളിലും അടിച്ചു കൊടുക്കണം. പിന്നെ ഇരിക്കും, പഠിച്ചിട്ട് ഞങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ ബാഗിൽ സ്ട്രാപ്പ് പിടിപ്പിച്ചിട്ടുണ്ട്, ഒരു സൈഡിൽ ഒരു സ്ട്രാപ്പും മറ്റേ സൈഡിലും പിടിപ്പിച്ചു. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയ ബാഗ് കേട്ടോ, അതിനകത്ത് ഒത്തിരി സാധനങ്ങളൊക്കെ വയ്ക്കാം. ഇതുണ്ടോ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബെൽറ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഈ ബെൽറ്റിൻ്റെ ഭാഗം നിങ്ങൾക്ക് ഇങ്ങനെ ഇച്ചിരി ടൈറ്റായിട്ട് ഇങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഈ ഭാഗം ഇല്ലേ, ഈ ടക്കിനടയിൽ കൂടെ കയറ്റിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ടൈ ചെയ്തിടാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ജീൻസിൻ്റെ പാർട്ടായതുകൊണ്ട് നമുക്ക് ഇതിനകത്തോടെ അലാസ്റ്റിക് കേട്ടാം. ഇവിടെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഇതിനകത്തോടെ കയറ്റിയിട്ട് നമുക്ക് ലാസ്റ്റ് ഇവിടെ വന്ന് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇലാസ്റ്റിക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. ഇനി ഫുൾ അലാസ്റ്റിക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂട്ടി വലിയ അലാസ്റ്റിക് എടുത്തിട്ട് ഈ രണ്ട് സൈഡ് ഉണ്ടല്ലോ, ഇവിടെയും കട്ട് ചെയ്തു ഇവിടെയും കട്ട് ചെയ്തിട്ട് ഈ ഇലാസ്റ്റിക് ഇതിനകത്ത് കയറ്റിയിട്ട് വെക്കാം. ഇവിടെയും ഇവിടെയും രണ്ട് സൈഡിൽ വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ വിടുന്നിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ ഇലാസ്റ്റിക് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി ചുളുങ്ങി വരും, ഈ രണ്ട് സൈഡും ചുളുങ്ങി വരും. അപ്പോൾ നമുക്ക് ഭാഗ്യ ഇച്ചിരി ഒരു രസം ഉണ്ടാവും കാണാനായിട്ട്. ഇത് അങ്ങനെ ഇരിക്കും, അതല്ല ഓപ്ഷനിലാണ്. അപ്പോൾ ഇലാസ്റ്റിക് നിങ്ങൾക്ക് അകത്ത് ഫുള്ള് വെക്കണമെങ്കിൽ വെക്കാം, നിങ്ങൾക്ക് സൈഡിൽ വെക്കണമെങ്കിൽ വെക്കാം, ഇനി നിങ്ങൾക്ക് വെച്ചില്ലായാലും കുഴപ്പമില്ല, ഇതായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്, ഈ ജീൻസിൻ്റെ ഇവിടെ ഇവിടെയും കട്ട് ചെയ്തിട്ട് ഈ വലിയ പാർട്ട് ഉണ്ടല്ലോ, ഈ വലിയ ഇലാസ്റ്റിക് ഇതിനകത്ത് കയറ്റിയിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് ഈ രണ്ട് സൈഡിലും. അപ്പോൾ ഇനി ഞാൻ ഈ ബാഗിൻ്റെ സൈഡ് ഭാഗം ഉണ്ടല്ലോ, സൈഡ് ഭാഗം ഇതേപോലെ ഇങ്ങനെ തുളച്ച് വെച്ചിട്ടുണ്ട്, തുളച്ച് വെച്ചു. അതുപോലെ ഇവിടെ ഞാൻ തുളച്ച് വെച്ചു. ഈ സ്ട്രാപ്പിൻ്റെ ഈ കോർണറല്ലേ, ഈ കോർണറിൻ്റെ രണ്ട് സൈഡ് ഞാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇലാസ്റ്റിക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇലാസ്റ്റിക് കയറ്റി വിടാം, ഇലാസ്റ്റിക് കയറ്റി ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇവിടെ രണ്ട് സൈഡും അടിച്ചു കൊടുക്കാം. അതുപോലെ ഈ സൈഡിൽ ഞാൻ ഇവിടെ കീറി വെച്ചിട്ടുണ്ട്, അതുപോലെ ഇവിടെയും കീറി വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ കൂടെ നമുക്ക് ഒരു ഇലാസ്റ്റിക് ഇങ്ങനെ കയറ്റി വിടണം, കയറ്റി വിട്ടിട്ട് രണ്ട് സൈഡ് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ രണ്ട് സൈഡും ഇങ്ങനെ ചുരുങ്ങിയിരിക്കും. അപ്പോൾ നമ്മുടെ ബാഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഞാൻ സൈഡിൽ അലാസ്റ്റിക് വെക്കണമെന്ന്, ഞാൻ സൈഡിൽ അലാസ്റ്റിക് വെച്ചതുകൊണ്ടോ ഇവിടെയും കട്ട് ചെയ്തു ഇവിടെയും കട്ട് ചെയ്ത് അതിനകത്തോടെ അലാസ്റ്റിക് കയറ്റിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തു ഈ ഭാഗത്തും. രണ്ട് സൈഡിലും അതുപോലെ ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ട് അലാസ്റ്റിക് കയറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഇങ്ങനെ ഒത്തിരി വിടുന്നിരിക്കത്തില്ല, അപ്പോൾ വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഓൾഡ് ജീൻസ് ഒന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളൊക്കെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും എൻ്റെ ചാനലിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ പഴയ ജീൻസ് ഒന്നും ഒരിക്കലും കളയേണ്ട ആവശ്യം തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.